ഇന്ത്യൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇന്ത്യ ഏഷ്യൻ കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. 2023 ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് അടുത്ത ഏഷ്യൻ കപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ കോച്ചായിട്ട് 2019 മെയ്യിലായിരുന്നു ഇഗോർ സ്റ്റിമാക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2021 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു അവസരം കൂടി എന്ന നിലക്ക് 2021 മെയ്യിൽ തന്നെ AFF ഒരു വർഷത്തെ കൂടി അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് 2022 സെപ്റ്റംബറിൽ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പിലുള്ള ചോദ്യം, ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് നീട്ടിക്കൊടുക്കണോ എന്നുള്ളതാണ്. ഇതിനുത്തരം നമുക്ക് തിയററ്റിക്കലി കണ്ടെത്താൻ ശ്രമിക്കാം. പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിനെയല്ല നമ്മളിപ്പോൾ സമീപിക്കേണ്ടത്. കാരണം AFFലെ ആഭ്യന്തര സാഹചര്യം ഇപ്പോൾ കലുഷിതമാണ്. ഒരു വലിയ യുദ്ധം തന്നെ വരാനിരിക്കുന്നതാണ്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് കസേര തിരിച്ചുപിടിക്കാൻ വേണ്ടി പ്രഫുൽ പട്ടേൽ ആൻഡ് ടീം അണിയറയിൽ പ്രവർത്തിക്കുകയാണ്. ഈ ഗ്യാങ്ങിനെ തുരത്താൻ വേണ്ടി രഞ്ജിത്ത് ബജാജും അണികളും പോരിനിറങ്ങുകയാണ്. ഈ യുദ്ധം കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് അധികാരത്തിലേക്ക് വരികയാണ്. തങ്ങളുടെ കീഴിൽ വരുന്ന ഓർഗനൈസേഷന്റെ അധികാരം ആ രാജ്യത്തെ കോടതി വന്ന് ഏറ്റെടുക്കുമ്പോൾ അത് ആർക്കാണെന്ന് അണക്കെട്. അതെ, ഫിഫ തന്നെ. ഫിഫയും AFCയും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടേ മതിയാവൂ എന്ന വാശിയോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതാണ് ഇന്ത്യക്ക് ബാൻ വരെ കിട്ടിയേക്കാം എന്ന പ്രതീതി ഉണ്ടാക്കിയത്. ഏതായാലും AFFന് ചുറ്റും കഴുകന്മാർ വട്ടമിട്ട് വർക്കുകയാണ്. ആഭ്യന്തര സാഹചര്യം കലങ്ങി തെളിയാൻ വേണ്ടി ഒരുപക്ഷെ സമയമെടുത്തേക്കും. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഇഗോർ സ്റ്റിമാക്കിന്റെ കോൺട്രാക്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറവാണ്. എന്നാൽ തിയററ്റിക്കലി ഫാൻ എന്ന നിലയ്ക്ക് നമുക്കിതൊരു പ്രധാന വിഷയമായിട്ട് എടുത്ത് അവലോകനം ചെയ്തു നോക്കാം. ഇഗോർ സ്റ്റിമാക്കിന് ഏഷ്യൻ കപ്പിന് മുൻപേ 25 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 9 സമനിലയും 10 തോൽവിയുമായിരുന്നു ഫലമായിട്ടുണ്ടായിരുന്നത്. സമീപകാലത്തെ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച കണക്കിലെടുക്കുമ്പോൾ വളരെ മോശം റിസൾട്ട് തന്നെയായിരുന്നു ഇവ. എന്നാൽ ഏഷ്യൻ കപ്പ് ക്വാളിഫയറിൽ മികച്ച പ്രകടനത്തോടുകൂടി അദ്ദേഹം ഇന്ത്യയെ ഏഷ്യൻ കപ്പിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഏഷ്യൻ കപ്പ് ക്വാളിഫയറിന് മുമ്പേ ഭൂരിഭാഗം ഫാൻസും ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന അഭിപ്രായമുള്ളവരായിരുന്നു. എന്നാൽ ഈ ഒരു പ്രകടനത്തിന് ശേഷം പാതി പേർ ഇദ്ദേഹത്തെ നിലനിർത്തിയാൽ കൊള്ളാം എന്ന് അഭിപ്രായപ്പെടുന്നു. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പേഴ്സണലി ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മികച്ച ഒരു റീപ്ലേസ്മെന്റിനെ AFFന് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ പുതിയ കോച്ചിനെ നിയമിക്കാവുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ നിഗമനത്തിനെത്തി എന്ന് പറയാം. ആദ്യത്തെ കാരണം ഏഷ്യൻ കപ്പ് ക്വാളിഫയറിന് മുമ്പെയുള്ള ആ തുടർച്ചയായിട്ടുള്ള മോശം റിസൾട്ട് തന്നെയാണ്. ബംഗ്ലാദേശ് പോലുള്ള ടീമുകളോട് കഷ്ടപ്പെട്ട് സമനില പിടിക്കുക, തങ്ങളോളം പോകുന്ന എതിരാളികളോട് മുട്ടി നിൽക്കാൻ തന്നെ പ്രയാസപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങൾ അത്ര നല്ല സ്ഥിതിവിശേഷമായിട്ട് ഞാൻ കരുതുന്നില്ല. മോശം റിസൾട്ടിന് കിട്ടിയ മറുപടി അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. എക്സ്പെരിമെന്റ് ആവാം, തെറ്റില്ല. എന്നാൽ ഇത്രയധികം എക്സ്പെരിമെന്റ്സ് നടത്താൻ ഇതെന്താ സയൻസ് ലാബ് ആണോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. പരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഏഷ്യൻ കപ്പ് ക്വാളിഫയർ ഇറക്കിയ ഇലവൻ വളരെ മികച്ചതായിരുന്നു. അതൊരു വിജയം തന്നെ, സംശയമില്ല. എന്നാൽ ആ ഇലവൻ എന്ന് പറയുന്നത് ആ സമയത്ത് ആ പൊസിഷനിൽ മുഖ്യധാരയിലുള്ള കളിക്കാരെ ചേർത്ത് വെച്ചിട്ടുള്ള ഇലവൻ തന്നെയല്ലേ. ISL സ്ഥിരമായിട്ട് കാണുന്ന ഏതൊരു വ്യക്തിയും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇലവൻ എന്ന് പറയുന്നത് ഇതിന് സമാനമായിരിക്കും. എങ്കിൽ പിന്നെ ഇത്രയധികം പരീക്ഷണങ്ങളുടെ പ്രസക്തി എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അജ്ഞാതമാണ്. ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് ക്വാളിഫയറിലെ പ്രകടനം മികച്ചത് തന്നെയാണ്, അഭിനന്ദിച്ചേ മതിയാവും. അതിൽ സ്റ്റിമാക്കിന്റെ കോൺട്രിബ്യൂഷനും ഒരിക്കലും അവഗണിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ വിജയിച്ച മത്സരങ്ങൾ പോലും ഇന്ത്യ ടാക്ടിക്കലി സോളിഡ് ആയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഏതെങ്കിലും ടാക്ടിക്കൽ എക്സ്പെർട്ടുകൾ അതിനെ അഭിനന്ദിക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കും, ഞാൻ അവരോട് ചോദിച്ചു പഠിച്ചോളാം. ഇന്ത്യ അടിച്ച ഗോളുകൾ മാത്രം എണ്ണി നോക്കിയാൽ മതി, ഇൻഡിവിജ്വൽ ബ്രില്യൻസുകൾ നിറഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. ഇന്ത്യയുടെ റാങ്കിങ്ങിൽ വളരെ അടുത്ത് നിൽക്കുന്ന ടീമാണ് ജോർദൻ. അവരോട് ഇന്ത്യ കളിച്ച കളി കണ്ട ആരും പറയില്ല ഇന്ത്യക്ക് ഏഷ്യൻ കപ്പിൽ സാധ്യതകളുണ്ടെന്ന്. അവരെക്കാൾ എത്രയോ മികച്ച എതിരാളികളോടാണ് ഏഷ്യൻ കപ്പിൽ നമ്മൾ കൊമ്പ് ഓർക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് പ്രതീക്ഷകൾ വളരെ ചെറുതാണ്. പ്രാക്ടിക്കലി ഗ്രൂപ്പ് ഘട്ടം കടക്കുക എന്നുള്ളത് തന്നെ അതികഠിനമാണ്. അതുകൊണ്ട് ഏഷ്യൻ കപ്പിനുള്ള സിഗ്നിഫിക്കൻസ് രണ്ടെണ്ണമാണ്. ഒന്ന്, സുനിൽ ഛേത്രിയുടെ അവസാനത്തെ മേജർ ടൂർണമെന്റ് ആണ്. രണ്ട്, ഇന്ത്യ ഉണർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കുക. ഇതിന് രണ്ടിനും ഇഗോർ സ്റ്റിമാക്കിന്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും പ്രധാനം 2027 ഏഷ്യൻ കപ്പും 2026 വേൾഡ് കപ്പ് ക്വാളിഫയറുമാണ്. ഏഷ്യൻ കപ്പിലെ ടീമുകളുടെ എണ്ണം കൂട്ടി എന്നുള്ളത് കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായിട്ട് ഏഷ്യൻ കപ്പ് യോഗ്യത നേടാൻ വേണ്ടി ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ വളരുന്നു എന്നുള്ളതുകൊണ്ടും ആ പ്രോസസ്സ് എളുപ്പമായി എന്നുള്ളതുകൊണ്ടും ഇനി ഇന്ത്യക്ക് ഏഷ്യൻ കപ്പിൽ എത്തുക എന്നുള്ളതായിരിക്കരുത് ഏഷ്യൻ കപ്പ് ഗ്രൂപ്പ് ഘട്ടം കടക്കുക എന്നുള്ളതായിരിക്കണം അടുത്ത തവണ മുതൽ ലക്ഷ്യം. ഇതിന് സമാനമായിട്ട് 2026 വേൾഡ് കപ്പിൽ ടീമുകളുടെ എണ്ണം കൂടുകയാണ്. അതായത് അവിടെയും ക്വാളിഫിക്കേഷൻ സാധ്യത കൂടുകയാണ്. 2026 ക്വാളിഫിക്കേഷൻ നേടാനായില്ലെങ്കിലും ആ പ്രോസസ്സിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് പോകാൻ സാധിച്ചാൽ അത് വലിയൊരു വിജയമാണ്.
ഈ ഏഷ്യൻ കപ്പിന് ശേഷം ഇഗോർ സ്റ്റിമാക്കിന് പകരം പുതിയൊരു കോച്ചിനെ എന്തായാലും കൊണ്ടുവരേണ്ടി വരും. അതെത്ര നേരത്തെയാക്കുന്നു, നമ്മുടെ പുതിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിനെ പ്രാപ്തരാക്കാൻ വേണ്ടി പുതിയ കോച്ചിന് അത്രയും സമയം ലഭിക്കും. അത് നമ്മുടെ ഭാവിക്ക് നല്ലതേ ചെയ്യും. ഇത്രയും നേരം പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്, പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ പുതിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ കെൽപ്പുള്ള വ്യക്തിയായിരിക്കണം. ആ കോച്ചിന്റെ പ്രൊഫൈൽ ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് സ്റ്റിമാക്ക് സ്ഥാനം ഒഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തി അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി AFF എത്രത്തോളം പ്രാപ്തി ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണത്. അങ്ങനെ ആളെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് സമയം ആവശ്യമാണെങ്കിൽ ഇഗോർ സ്റ്റിമാക്ക് തുടർന്നതിൽ തെറ്റില്ല. കാരണം ആ തീരുമാനം പാളുകയാണെന്നുള്ള നമ്മുടെ ഇനി വരാനിരിക്കുന്ന രണ്ട് മേജർ ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് ദയനീയമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വിഷ്ണു, ദിസ് ഇസ് 114. സീ യു ലേറ്റർ.